എബ്രായർ അധ്യായം 13. സഹോദര സ്നേഹം നിലനിർത്തുവിൻ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ആളറിയാതെ ചിലർ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. തടവിൽ കിടക്കുന്നവരെ നിങ്ങൾ അവരുടെ കൂട്ടുതടവുകാർ എന്ന പോലെയും, പീഡിപ്പിക്കപ്പെടുന്നവരെ നിങ്ങളും പീഡനം സഹിക്കുന്നവർ എന്നതുപോലെയും ഓർത്തുകൊള്ളി. വിവാഹം എല്ലാവർക്കും ആദരണീയവും വിവാഹശയ്യ നിർമ്മലവുമായിരിക്കട്ടെ. വ്യഭിചാരികളെയും ദുർവൃത്തരെയും ദൈവം ന്യായം വിധിക്കും. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവി. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കർത്താവിന്റെ സഹായി, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നയിച്ചവരെ ഓർത്തുകൊള്ളി. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ തന്നെ. വിവിധവും വിചിത്രവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണ നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ നിങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നത് നല്ലത്. ഭോജന നിയമങ്ങൾ ആചരിക്കുന്നവർക്ക് അതിനാൽ ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് ഭക്ഷിക്കുവാൻ അധികാരം നൽകാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ മൃഗങ്ങളുടെ രക്തം പാപപരിഹാരമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു, എന്നാൽ ഉടൻ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം സഹിച്ചു. അതിനാൽ അവിടുത്തെ നിന്ന് ചുമന്നുകൊണ്ട് നമുക്ക് പാളയത്തിന് പുറത്ത് അവിടുത്തെ അടുക്കൽ ചെല്ലാം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതിനെ അത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ നാമം ഏറ്റുപറയുന്ന അതരഫലം എന്ന സ്തോത്രയാഗം യേശു മുഖാന്തരം ദൈവത്തിന് നിരന്തരമായി അർപ്പിക്കാം. നന്മ ചെയ്യുവാനും നിങ്ങൾക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത്. ഈ വിധ യാഗങ്ങളിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങളെ നയിക്കുന്നവരെ അനുസരിച്ച് അവർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. കണക്ക് ബോധിപ്പിക്കേണ്ടവരെന്ന നിലയ്ക്ക് അവർ നിങ്ങളുടെ ആത്മാക്കളെക്കുറിച്ച് ജാഗ്രത പുലർത്തുന്നവരാണ്. അവരുടെ പ്രവർത്തനം ഒരു ഭാരമല്ല, സന്തോഷമായിരിക്കേണ്ടതിന് നിങ്ങൾ അവരെ അനുസരിപ്പിൻ. അല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് നന്മ വരുത്തുകയില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എല്ലാ പ്രകാരത്തിലും മാന്യമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതിനാൽ ഞങ്ങൾക്ക് നല്ല മനസാക്ഷിയുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. എന്നെ നിങ്ങൾക്ക് വേഗം തിരിച്ചു കിട്ടുവാൻ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശേഷാൽ അഭ്യർത്ഥിക്കുന്നു. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായി നമ്മുടെ കർത്താവായ യേശുവിനെ, മരിച്ചവരിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം, നിങ്ങളെ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം സകല നന്മകളാലും സമ്പൂർണരാക്കുകയും അവിടുത്തേക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിറവേറ്റുകയും ചെയ്യുമോറാകട്ടെ. അവിടുത്തേക്ക് എന്നേക്കും മഹത്വം. ആമേൻ. സഹോദരരെ, എന്റെ ഈ പ്രബോധന വചനങ്ങൾ ക്ഷമയോടെ ശ്രദ്ധിക്കുവിൻ. ചുരുക്കമായിട്ടാണല്ലോ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. നമ്മുടെ സഹോദരനായ തിമോത്തിയോസ് വിമോചിതനായിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളി. അവൻ വേഗം എത്തിയാൽ ഞാൻ അവനോടൊപ്പം നിങ്ങളെ വന്ന് കാണും. നിങ്ങളെ നയിക്കുന്ന എല്ലാവർക്കും സകല വിശുദ്ധർക്കും വന്ദനം പറയുവിൻ. ഇറ്റലിക്കാർ അവരുടെ ശുഭാശംസകൾ നിങ്ങളെ അറിയിക്കുന്നു. കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമോറാകട്ടെ.